എല്ലാവർക്കും നമസ്കാരം. 10th പ്രിലിംസ് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി, എത്ര മാസമായി, ഇതുവരെ റിസൾട്ടൊന്നും വന്നിട്ടില്ല. ഇനി മെയിൻസ് എപ്പോൾ വരും, കട്ട് ഓഫ് എങ്ങനെയായിരിക്കും, ഇതിനെപ്പറ്റി ഒരുപാട് കാലമായിട്ട് മിക്കവരുടെയും സംശയമാണ്. 10th പ്രിലിംസ് എഴുതിയവർക്ക് ഏറ്റവും കൂടുതൽ ഒരു ആകാംക്ഷ നിറഞ്ഞ് മെയിൻസിന് വേണ്ടി പഠിക്കണോ വേണ്ടയോ, എന്ന എക്സാം വരും, എനിക്ക് ആ സമയത്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ, ഇനി എത്ര മാസമുണ്ട്, ഇങ്ങനെ പല സംശയങ്ങൾ ഉള്ളിലുണ്ടാവും. ഈ സംശയങ്ങളെപ്പറ്റി നിരവധി സംശയങ്ങൾ കമൻറ്റുകളിലൂടെയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ മെസ്സേജുകളായിട്ട് എനിക്ക് വന്നിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. എക്സാം എഴുതി കഴിഞ്ഞാൽ അടുത്ത ചോദ്യം മെയിൻസ് എപ്പോൾ വരുന്നതാണ്. പ്രിലിംസ് കഴിഞ്ഞു, മെയിൻസ് എന്ന് വരും, എക്സാമിൻ്റെ റിസൾട്ട് എന്ന് വരും, കട്ട് ഓഫ് എങ്ങനെയായിരിക്കും, ഈ മൂന്ന് ചോദ്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം കട്ട് ഓഫിനെ കുറിച്ചാണ്. ഏറ്റവും താഴെത്തട്ടിലുള്ള എക്സാമുകൾ, സാധാരണ കട്ട് ഓഫ് കുറവുള്ള എക്സാമിന് ഒരു 36 മുതൽ മുകളിലേക്ക് പോകാൻ, 40 പ്ലസ് വരെ എത്താനാണ് സാധ്യത. ഇത് ഏകദേശം പൂർണ്ണ രൂപത്തിലെത്തിയിട്ടില്ല, പക്ഷേ ഏകദേശം അറിയാൻ കഴിഞ്ഞത് ഈ രീതിയിലാണ് കട്ട് ഓഫ് വരിക എന്നാണ്. കാരണം ആ രീതിയിലുള്ള പല പ്രഗത്ഭരും ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് പറയുന്നത്. അതായത് ഒരു 36 തൊട്ട് 40 മുകളിൽ പോകുന്ന രീതിയിൽ മാർക്ക് വരികയും അങ്ങനെ വരുന്നവർക്ക് തീർച്ചയായിട്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് വാങ്ങി ജോലി ഉറപ്പാക്കാനായിട്ട് ഷോർട്ട് ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം, മറ്റ് എക്സാമുകൾക്ക്, ഇപ്പോൾ എത്തിനോടി മുകളിലുള്ള എക്സാമുകൾക്ക് 60 മുതൽ 70 വരെയും 70 മുകളിലേക്ക് പോകാനും കട്ട് ഓഫ് പോകാൻ സാധ്യതയുണ്ട്. കാരണം നല്ല രീതിയിൽ കോമ്പറ്റീഷൻ വന്ന ഒരു എക്സാമാണ്. ഈ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളായിട്ടാണ് എക്സാം നടന്നിട്ടുള്ളത്. ഇങ്ങനെ പല ഘട്ടങ്ങളായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരേ കട്ട് ഓഫ് ആയിരിക്കുമോ, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ്, ഇനി ദൈവം എന്ന് പറയുന്ന ആളുണ്ടെങ്കിൽ ആ ദൈവം എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് ഞങ്ങളോട് ഈ ക്രൂരത ചെയ്തത് എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കാൻ, പുതിയ ചെയർമാൻ വന്നതാണ്, ഈ വട്ടത്തെ ലിസ്റ്റിൽ ആദ്യത്തെ ലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ. നോർമലൈസേഷൻ ഉണ്ടാവുമെന്നാണ് ഏകദേശം അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളവർക്ക് കുറച്ച് അതിൻ്റേതായ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടായിരിക്കും, നോർമലൈസേഷൻ നടത്തിയിട്ടായിരിക്കും ഈ പ്രാവശ്യത്തെ എക്സാമിൻ്റെ റിസൾട്ട് പുറത്തു വരിക. അതിൻ്റെ കൂനം കുരിശുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണവും കാര്യങ്ങളും അതുപോലെ അതിനെപ്പറ്റി പഠിക്കാനും ഒക്കെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് എത്ര മാർക്ക്, എത്ര പേർക്ക് എങ്ങനെയൊക്കെ വീതിച്ചു കൊടുക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കണം ഇതിൻ്റെ കാര്യങ്ങൾ പോവേണ്ടത് എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് പഠിച്ചിട്ട് തന്നെയായിരിക്കും മുമ്പോട്ട് പോവുക. അതിൻ്റെ ഒരു ലേറ്റ് ആവുന്നതാണ്, ഞാൻ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് അതുതന്നെയാണ്. നല്ല രീതിയിൽ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് ഈ വട്ടം റിസൾട്ട് ഇടുകയുള്ളൂ. ഒരു വിദ്യാർത്ഥി പോലും വേദനിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന, വിഷമിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു PSC ആണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതാണ് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ കട്ട് ഓഫിനെ കുറിച്ച് നമ്മൾ ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടാവും. എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്കിനി മനസ്സിൽ തന്നെ കണക്ക് കൂട്ടാം. ഞങ്ങൾ എഴുതിയ എക്സാമിന് എങ്ങനെയായിരിക്കും കട്ട് ഓഫ് വരിക എന്ന് ഇപ്പോൾ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കട്ട് ഓഫിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എക്സാം എങ്ങനെ കഴിഞ്ഞു, ഇനി മെയിൻസ് എന്നായിരിക്കും. ഇപ്പോൾ ഒരു ഡിഗ്രി പ്രിലിംസ് ശനിയാഴ്ച വരുന്നുണ്ട്, ഇനി അടുത്ത മാസത്തേക്ക് റിസൾട്ട് വരുമോ, എന്നായിരിക്കും വരിക എന്നുള്ളതാണ്. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേപ്പറായിട്ടോ നമുക്കൊരു തെളിവുകൾ നിരത്തിയിട്ടോ ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷേ നമുക്കറിയാൻ കഴിഞ്ഞത് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്നറിയുന്നു. അപ്പോൾ ഇതിൻ്റെ വിഷമം അനുഭവിക്കുന്ന, എന്ന് വരുമെന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു ഉത്തരമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. എന്തായാലും ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ 10th പ്രിലിംസിൻ്റെ റിസൾട്ട് വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ വർഷം തന്നെ 10th പ്രിലിംസിൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടി മെയിൻസ് ഈ വർഷം ഉണ്ടാവാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ 10th മെയിൻസ് എന്ന് പറയുന്നത് അടുത്ത വർഷമായിരിക്കും. സാധാരണ രീതിയിൽ ജനുവരി മാസം വരാൻ സാധ്യതയില്ല. ഫെബ്രുവരി മാസം സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതായ സാധ്യതയുണ്ട്. പക്ഷേ മാർച്ചിൽ
വരാനായിരുന്നു കൂടുതലായിട്ട് സാധ്യത ഉണ്ടായിരുന്നത്. പക്ഷേ മാർച്ചിൽ മിക്കവാറും എസ് എൽ സിയുടെ എക്സാം കൂടി പരിഗണിക്കുമ്പോൾ മാർച്ചിലായതുകൊണ്ട് തന്നെ വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഗവൺമെൻറ്റിന് നോക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കുറച്ച് നീട്ടി വെച്ചുകൊണ്ട് ഒരു ഏപ്രിലും മെയ്യിലൊക്കെ ആയിട്ട് നമുക്ക് എക്സാമുകൾ പ്രതീക്ഷിക്കാം എന്ന് വെച്ച് ജനുവരിയിൽ എക്സാം വന്നിട്ട് അന്ന് അയ്യോ ഇത് പെട്ടെന്ന് വന്നല്ലോ, ഇത് ജൂണിൽ വരും അല്ലെങ്കിൽ ഏപ്രിൽ വരും അല്ലെങ്കിൽ മെയ്യിൽ വരുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അതുപോലെ വന്നില്ലല്ലോ എന്ന് പറയരുത്. പി എസ് സിയുടെ കാര്യമാണ് അവർ മാക്സിമം നേരത്തെ ആക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ അതിന് സാധിക്കാത്ത രീതിയിൽ പല പ്രതിസന്ധികൾ അവരുടെ മുമ്പിലുള്ളതുകൊണ്ട് അവർക്ക് അത് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇതിനെല്ലാത്തിനും കാരണം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ഏപ്രിൽ മുതൽ ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈ മാസത്തിനുള്ളിൽ തന്നെ 10th മെയിൻസ് എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് മുമ്പും വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്പോൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ 30 മാർക്കിന് മുകളിലുള്ളവർ, ഒരു 35 ഉള്ളവർ ആ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് ഇപ്പോഴേ തുടങ്ങിയാൽ അന്ന് നമുക്ക് ഷോർട്ട് ലിസ്റ്റിൽ കയറാൻ സാധിക്കും. പലരും മാർക്ക് കൊണ്ട് പ്രിലിയംസിൽ നിങ്ങളെക്കാൾ മുൻപന്തിയിലുണ്ടാവും. അവരെ നമുക്ക് കടന്ന് മുമ്പോട്ട് പോകാനായിട്ട് നമ്മൾ ആമയുടെ കഥ കേട്ടിട്ടുണ്ടാവും മറ്റു ആമയും മുയലും പന്തയത്തിൽ എന്ന പോലെ. ഇപ്പോൾ മുയൽ മുൻപിലുണ്ടാവും, പക്ഷേ തളരരുത്. ഇപ്പോൾ അവർ ഞാൻ പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേര് പഠിക്കാതിരിക്കും വരുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും. പരമാവധി പേജസ് കവർ ചെയ്യാൻ നോക്കുക. ദിവസവും വളരെ കുറച്ചെങ്കിലും പേജസ് കവർ ചെയ്ത് പോകാൻ നോക്കുക. അതിനുശേഷം റിവൈസ് ചെയ്തും റിവിഷൻ ചെയ്തും കൃത്യമായിട്ട് ഒരു അറിവ് നേടിയതിന് ശേഷം എങ്ങനെ ചോദ്യം ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന രീതിയിലെത്തി നമുക്ക് മെയിൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒരു സർക്കാർ ജോലി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. 2024 മുമ്പ് തന്നെ നിങ്ങൾക്കൊരു ജോലി മുമ്പിലേക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് അവിടെ തെളിയുന്നത്. എന്തായാലും വളരെ സന്തോഷത്തോടെ നമ്മൾ മുൻപോട്ട് പോവുക. റിസൾട്ട് എന്തായാലും ഉടനെ വരുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് ഞാൻ നൽകിക്കഴിഞ്ഞു. 2023 നിങ്ങളുടെ മുമ്പിൽ പരീക്ഷ വരുമെന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരാനായിട്ടുള്ള ഒരു സാധ്യത ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ തന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിത് ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് എടുത്ത് പോസിറ്റീവായി കണ്ടുകൊണ്ട് ഇന്ന് മുതൽ തന്നെ നാളേക്ക് മാറ്റി വെക്കേണ്ട, ഇന്നേക്ക് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ ആ ജോലി എന്ന സ്വപ്നം, ആ കറങ്ങുന്ന ഫാൻ്റെ അടിയിലുള്ള ആ ഗവൺമെൻറ് കസാരയിലിരിക്കുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായിട്ട് ഉടനെ സാധിക്കട്ടെ. അതിനുള്ള എല്ലാം ഇപ്പോൾ തന്നെ തെളിഞ്ഞു വരട്ടെ. അങ്ങനെ സന്തോഷത്തോടെ ഒരു മാനസികമായിട്ടൊരു ഉന്മേഷം ലഭിക്കാനായിട്ട് പലരും ഇപ്പോൾ ഡിപ്രഷൻ്റെ സ്റ്റേജിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ജോലിയില്ല, പ്രായമായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. വീട്ടിൽ ഹസ്ബൻഡിൻ്റെ ചിലവിലാണ് ജീവിക്കുന്നത്, അദ്ദേഹം അത്ര നല്ല ആളൊന്നുമല്ല, അദ്ദേഹത്തിനോട് കാശ് വയ്ക്കാൻ എനിക്ക് മടിയുണ്ട്, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്കുള്ള ഒരു ഔഷധമാണ്, ഒരു ഒരു മരുന്ന് തന്നെയാണ് നമ്മുടെ പി എസ് സി എന്ന് പറയുന്നത്. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ആ ജോലി കരസ്ഥമാക്കാൻ സാധിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും അതുപോലെ പുതിയ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഒരു കാര്യം അറിയുക, ഇത് പി എസ് സി റിലേറ്റഡ് വീഡിയോസ് മാത്രം ചെയ്യുന്ന ഒരു ചാനലല്ല. സമകാലികമായിട്ടുള്ള വിഷയങ്ങളെ പറ്റിയും മറ്റുമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ ശ്രദ്ധേയമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുക.